ശ്രീ ആരിഫ് ഹുസൈൻ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഹാരിസ് മദനി പറയുന്നത് ഖുർആനിൽ ഈ തരത്തിലുള്ള ഒരു സംഭവം ഇല്ല, ഇങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നൊക്കെയാണ്. അസ്കർ അലി പറയുന്നത് അസ്കർ അലി 15 വർഷം പഠിച്ച് ഉദവി പട്ടം നേടിയ ആളാണ്. അസ്കർ അലി പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് യഥാർത്ഥത്തിൽ, എന്താണ് സംഭവം? ഇത് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വശത്ത് പറയും അത് സമാധാന മതമാണെന്ന്. അതേസമയം നമുക്ക് കാണാൻ കഴിയുന്നത് സത്യത്തിൽ ഇസ്ലാം ഒരു സമാധാനവും തരാത്ത മതമാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇത് നമ്മൾ വിമർശന വിധേയമാക്കുന്ന സമയത്ത് അല്ല, ഇത് സമാധാനമാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം ഇതുപോലെയുള്ള ചില എണ്ണിപ്പെറുക്കിയിട്ടുള്ള ചില സംഗതികളുമായിട്ട് ഈ മതത്തിൻ്റെ വക്താക്കൾ ഇതുപോലെ കടന്നു വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇതൊക്കെ കണ്ട് ജീവിച്ചിരുന്ന വ്യക്തികളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ. ഇപ്പം ഇവിടെ തന്നെ ഈ ഇപ്പം ഇവിടെ പറയുന്നതായിട്ട് കേട്ടു. അതായത് രണ്ട് കാര്യമാണ് ഞാൻ വന്ന സമയത്ത് കേട്ടത്. ഒന്ന്, ഇവിടെ കുറേ ആളുകളുണ്ട്, ജാമിദയുണ്ട്, ആരിഫുണ്ട്, ലിയാഖത്ത് ഉണ്ട്, ജബ്ബാർ മാഷുണ്ട്, ഇവർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം എനിക്ക് തിരിച്ച് പറയാനുള്ളത്, ഈ വധഭീഷണി എന്ന് പറയുന്നത് മാത്രമാണോ ഈ പറയുന്ന മതം വിട്ടതിൻ്റെ പേരിൽ ഇവിടെ നടക്കുന്നത്? ഇവിടെ മതം വിട്ടവനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നത് സത്യത്തിൽ ഇസ്ലാമിൻ്റെ ഒരു 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 അധ്യാപനം തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല, അത് നടപ്പിലാക്കുന്ന സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യവും ഒരു ഒരു ജനാധിപത്യ രാജ്യവുമായതുകൊണ്ട് അത് തൽക്കാലം അതവിടെ നടക്കുന്നില്ല. അപ്പം നടക്കാതെ വരുമ്പോൾ പിന്നെ ചെയ്യാവുന്ന എന്താണ്? ഒരു പാരലൽ ഷരിയ സിസ്റ്റം ഓരോ വീടുകളിലും നിലനിൽക്കുന്നു, ഓരോ പഞ്ചായത്തിലും നിലനിൽക്കുന്നു, ഓരോ അങ്ങാടിയിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുന്നത് ആ വ്യക്തി, ആ മതം വിട്ട വ്യക്തിയെ അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എവിടെയൊക്കെ ഈ മതം വിട്ടതിൻ്റെ പേരിൽ ഉള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കുമോ അതവിടെ ഏൽപ്പിക്കുന്നു. അത് പറ്റിയാൽ, അവനെ കൊല്ലാൻ സാധിച്ചാൽ അത് കൊല്ലുക തന്നെ ചെയ്യുകയും ചെയ്യും. ഭാഗ്യവശാൽ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട്, ഇന്ത്യയിലെ നിയമം അത് അനുവദിക്കാത്തത് കൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല. സത്യത്തിൽ ഇവർ ഈ പറയുന്നത് എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത് ഞങ്ങൾക്ക് കൊല്ലാൻ കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ജബ്ബാർ മാഷിൻ്റെ ഒരു ചെവിയെ കേൾക്കുള്ളൂ എന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാം? സ്റ്റേജിൽ പച്ചയ്ക്ക് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇതിൻ്റെ മതത്തിൻ്റെ വക്താക്കൾ വന്ന് അടിച്ചു പൊട്ടിച്ചതാണ് എത്ര പേർക്ക് അറിയാതെ? അതേപോലെ ജാമിദയുടെ വീട് കയ്യേറിയത്, ജബ്ബാർ മാഷിൻ്റെ തന്നെ വീടുകൾ പലതവണ കയറിയത്, ഇതുപോലെയുള്ള പല പല കാര്യങ്ങൾ, ഇപ്പം എൻ്റെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾ, അസ്കറിന് സംഭവിച്ചത്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും സംഭവിച്ച ഒന്നും അല്ല എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഇത് ഒരു നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു തരം കിട്ടിയാൽ, കൊല്ലാൻ സാധിച്ചാൽ കൊല്ലും എന്നുള്ളത് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ഈ കൊല്ലൽ എന്ന് പറയുന്ന സാധനം സംഭവിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു പൊള്ളത്തരം. ഇത് പറയുമ്പോൾ മറ്റു ചില ഉദാഹരണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതിനെ കവർ ചെയ്യാൻ നോക്കും. അതിനോട് എനിക്ക് പറയാനുള്ളത്, മതം വിട്ടതിൻ്റെ പേരിൽ കൊല്ലുന്നതും ആ മതത്തിൻ്റെ നിയമം അവിടെ നടപ്പിലാക്കുന്നതും അതല്ലാതെ ചില ഒരു റിയാക്ഷണറി മെഷറായിട്ട് മതം മാറിയതിൻ്റെ പേരിലൊക്കെ ചില ഫ്രിഞ്ച് എലമെൻസ് ഇതേപോലെ ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം അത് മനസ്സിലാക്കാൻ നമ്മൾ സാധിക്കണം. അങ്ങനെ അവർ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പിടിച്ച് ചോദിക്കുക, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കൊന്നത്, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊന്നത് എന്ന് നമ്മൾ ചോദിക്കുക. അവിടെ നിങ്ങൾക്കൊരു നിയമം കാണാൻ കഴിയില്ല. അതേസമയം ഇസ്ലാമിൽ അങ്ങനെ ഒരു കൊല നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കൊല്ലുവാനുള്ള നിയമം അവിടെ ഉണ്ട് എന്നുള്ളത് കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇവിടെ ഉസ്താദ് പറയുണ്ടായി കൃഷിയിടം എന്ന് ഉപമിച്ചത് വലിയ എന്തോ ഒരു ഒരു ഉപമയായിട്ടാണ് അതിനെ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് ഉസ്താദിനോട് പറയാനുള്ളത്, ഈ കൃഷിയിടം ഉപമ അവിടെ വരുന്ന രീതിയിൽ ആ ആയത്തിറങ്ങാനുണ്ടായ സന്ദർഭത്തെക്കുറിച്ച് പറയൂ. നിങ്ങളെപ്പോഴും സന്ദർഭത്തെക്കുറിച്ച് പറയുന്ന ആളുകളല്ലേ, എന്ത് പറ്റി ആ സന്ദർഭം അവിടെ എടുക്കാത്തത്? എങ്ങനെയാണ് ആയത്ത് അവിടെ വന്നത്? അതായത് ഏനൽ സെക്സ് അതല്ലെങ്കിൽ ഈ പറയുന്ന ഗുദഭോഗം നടക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു തർക്കം വരുന്നു നബിയുടെ മുന്നിലേക്ക്. അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കോങ്കൺ ഉണ്ടാവുമെന്ന് ആരൊക്കെയോ പറയുന്നു. അങ്ങനെ നബിയുടെ മുന്നിൽ ഒരു പരാതിയായിട്ട് വന്നപ്പോൾ അവിടെ നബി പറഞ്ഞതാണ്, സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളെ കൃഷിയുടെ ആണ്, നിങ്ങൾക്ക് എങ്ങനെ വേണേലും കയറാമെന്ന്. ഈ പറഞ്ഞ സംഗതിയും ഈ സന്ദർഭവും ഈ ആയത്തും ഈ ഉസ്താദ് പറഞ്ഞ ഈ ന്യായവും വെച്ചിട്ട് എങ്ങനെയാണ് പൊരുത്തപ്പെടുക? അപ്പൊ ഇന്ന് ഇരുന്നിട്ട് ഇത് സമാധാന മതമാണെന്നും സ്ത്രീ വിരുദ്ധത ഇല്ല എന്നൊക്കെ പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കടന്ന് വെളുപ്പിക്കുമ്പോൾ സത്യത്തിൽ പൊളിഞ്ഞില്ലാതെയാവുന്നത് ഇസ്ലാം തന്നെയാണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇതാണ് എനിക്ക് അതിനോട് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്.